സ്പ്രിംഗ്ലർ കരാറിന് പിറകെ സംസ്ഥാന ഇന്റലിജൻസ് നിരീക്ഷിച്ചിരുന്നതായി എം ശിവശങ്കറിന് അറിയാം എന്നതിന് തെളിവ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിലാണ് ശിവശങ്കർ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സ്വപ്ന സുരേഷ്, സരിത് എന്നിവർ നിരീക്ഷണത്തിലാണെന്ന് ശിവശങ്കർ പറഞ്ഞതായി സരിത്തും വെളിപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ സ്പ്രിംഗ്ലർ കരാറിന് പിറകെ എം ശിവശങ്കർ നിരീക്ഷണത്തിലായിരുന്നു എന്നതിന്റെ തെളിവാണ് ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ. 2020 May 20 നടത്തിയ സംഭാഷണത്തിനിടയിലാണ് താൻ സംസ്ഥാന ഇന്റലിജൻസ് നിരീക്ഷണത്തിലാണെന്ന് സ്വപ്നയോട് ശിവശങ്കർ പറയുന്നത്. സ്പ്രിംഗ്ലറിന് ശേഷം രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. എന്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ട്, എന്നെ കൃത്യമായി ഫോളോ ചെയ്യുന്നു. അതുകൊണ്ടാണ് താൻ കാറെടുത്ത് PTP നഗറിലേക്ക് വരാത്തത്. April 1 മുതൽ 20 വരെയുള്ള തന്റെ വാട്സ്ആപ്പ് ചാറ്റ് ഹാക്ക് ചെയ്ത ഫയൽ കണ്ടപ്പോൾ താൻ തന്നെ ഞെട്ടിപ്പോയെന്നും ശിവശങ്കർ സ്വപ്നയോട് വ്യക്തമാക്കുന്നുണ്ട്. സകല കോൾ ഡീറ്റെയിൽസും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും ശിവശങ്കർ പറയുന്നു. ശിവശങ്കറിന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസ്ഥാന ഇന്റലിജൻസിന് നേരത്തെ അറിയാമായിരുന്നു എന്നതിന്റെ തെളിവായാണ് അന്വേഷണ ഏജൻസി ഇക്കാര്യം കാണുന്നത്. എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് ഈ IAS ഓഫീസേഴ്സിന് നിരക്കാത്ത തരത്തിൽ ഒരു സൗഹൃദമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരറിയേണ്ടതല്ലേ, CMനെ അറിയിക്കേണ്ടതല്ലേ ഒരു വാർണിംഗ് കൊടുക്കാൻ? അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് തോന്നുന്നത്. അവർ അങ്ങനെ അറിയിച്ചിട്ടില്ല. അതുവരെ അത് CM അന്വേഷിപ്പിക്കേണ്ടതായിരുന്നില്ലേ? കാരണം CMന്റെ ആണ് ഈ സംസ്ഥാനത്ത് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ്. ഞാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് നമ്മളിപ്പോൾ പരസ്യമായിട്ടൊരു ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. പക്ഷെ അവരറിയിച്ചിരുന്നില്ല എന്നുള്ളതൊരു വസ്തുത അവശേഷിക്കുക. ഇന്റലിജൻസ് ഒന്നും അറിയിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും സരിത്തടക്കമുള്ള പ്രതികളോടടക്കം ഇന്റലിജൻസ് നിങ്ങളെ നിരീക്ഷിക്കുകയാണെന്നും കരുതിയിരിക്കണമെന്നും ശിവശങ്കർ പറയുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കൊച്ചിയിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.